മലയാള സിനിമകളിലെ മിന്നും താരമായി ഒരു കാലത്ത് അറിയപ്പെട്ട നടിയാണ് ഷക്കീല. സിനിമാ ലോകത്ത് ഷക്കീല എന്ന പേര് അന്നും ഇന്നും പ്രശസ്തമാണ്. സൂപ്പർ താരങ്ങളുടെ സിനിമകളെക്കാളും ഷക്കീല ചിത്രങ്ങൾ തിയേറ്ററിൽ നിറഞ്ഞാടിയ കാലമായിരുന്നു അത്. മലയാള സിനിമാ വ്യവസായത്തെ പിടിച്ചു നിർത്താൻ അന്ന് ഷക്കീലയ്ക്ക് കഴിഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. പ്രമുഖ താരങ്ങളുടെ സിനിമ തുടരെ പരാജയപ്പെട്ട കാലമായിരുന്നു അത്. നഷ്ടം വന്ന നിർമ്മാതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ ഷക്കീല സിനിമകളിലൂടെ കഴിഞ്ഞു. എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഷക്കീല തരംഗം അവസാനിച്ചു. ഇത്തരം സിനിമകളുടെ നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഇതിനിടെ ഷക്കീല മലയാള സിനിമാരംഗം വിടുകയും ചെയ്തു. മോശം ഇമേജിൽ സിനിമാരംഗത്ത് തളയ്ക്കപ്പെട്ടോടുകൂടിയാണ് നടി ബുക്ക് ചെയ്ത സിനിമകളുടെ അഡ്വാൻസ് തിരികെ കൊടുത്ത് ചെന്നൈയിലേക്ക് പോയത്. തമിഴ് തെലുങ്ക് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ഷക്കീല അഭിനയിച്ചു. ഷക്കീലയുടെ പഴയ പ്രതിച്ഛായയിൽ നിന്നും ഒരുപാട് മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. തമിഴ് ജനതയ്ക്ക് ഇന്ന് പ്രിയപ്പെട്ടവളാണ് ഷക്കീല. നിരവധി ഷോകളിൽ ഷക്കീല അതിഥിയായും അവതാരികയായും എത്തുന്നുമുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഷക്കീല പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറിൽ നിന്നുമുണ്ടായ മോശം പെരുമാറ്റമാണ് ഷക്കീല ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ എനിക്ക് മരുന്നുകൾ കുറിച്ചു തന്നു. എന്താണ് അതിലെഴുതിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണെന്ന് സംശയമെന്ന് ചോദിച്ച് മറുവശത്തിരിക്കുന്ന ഡോക്ടർ എന്നെ അരികിലേക്ക് വന്നു. പിറകിൽ കൂടി മോശമായി സ്പർശിച്ചു. ഞാൻ മുഖത്തടിച്ചു. വെറുതെ അടിച്ചതല്ല, നന്നായി അടിച്ചു. ഇന്ന് അതിനുള്ള ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. താൻ അടിക്കുന്ന ശബ്ദം കേട്ട് നേഴ്സ് ഓടി വരികയും തന്നെ പിടിച്ച് മാറ്റുകയും ചെയ്തുവെന്ന് ഷക്കീല ഓർത്തു. ഒരു ഓൺലൈൻ തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല തൻ്റെ ദുരനുഭവം തുറന്നു പറഞ്ഞത്. തമിഴിലെ താരങ്ങളുമായി ഷക്കീല നടത്തുന്ന അഭിമുഖങ്ങൾ ശ്രദ്ധ നേടാറുണ്ട്. മലയാള സിനിമകളിലാണ് പേരെടുത്തതെങ്കിലും ഷക്കീലയ്ക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും സ്വീകാര്യതയില്ലെന്നുള്ള ആക്ഷേപമുണ്ട്. അടുത്തിടെ ഷക്കീലയെ അതിഥിയായി വിളിച്ച കോഴിക്കോട് നടത്താനിരുന്ന ട്രെയിലർ ലോഞ്ചിന് അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു. ഷക്കീലയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. സിനിമകളിൽ നിന്നും ലഭിച്ച സമ്പാദ്യമെല്ലാം നടിക്ക് നഷ്ടപ്പെടുകയാണുണ്ടായത്. കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഷക്കീല അവസാനം ബന്ധുക്കൾ തള്ളിപ്പറഞ്ഞു. ഇന്ന് വാടക വീട്ടിലാണ് നടി താമസിക്കുന്നത്. 40 വർഷമായി വാടക വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്നും ഷക്കീല അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു. ദിവസവും 4 ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയ കാലമുണ്ടായിരുന്നു എനിക്ക്. അഭിനയത്തിലൂടെ ഒരുപാട് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചേച്ചി കൊണ്ടുപോയി. വീട്ടിൽ വെച്ചാൽ ഇൻകം ടാക്സുകാർ വരുമെന്ന് പറഞ്ഞാണ് ചേച്ചി തൻ്റെ പണം കൈക്കലാക്കിയത്. പിന്നീട് സീറോയിൽ നിന്നാണ് താൻ പിന്നെ ജീവിതം തുടങ്ങിയതെന്നും ഷക്കീല അന്ന് വ്യക്തമാക്കി. അഭിമുഖങ്ങളിൽ ഷക്കീല നടത്തുന്ന തുറന്നു പറച്ചിലുകളിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.